പബ്ജിയും ഫ്രീ ഫയറും പോലെ തന്നെ വളരെ റാം കുറഞ്ഞ ഫോണുകളിലൊക്കെ വളരെ അടിപൊളിയായിട്ട് ഒരു സ്റ്റക്കുമില്ലാതെ ഹാങ്ങുമില്ലാതെ കളിക്കാൻ പറ്റിയ ഒരു ഗെയിമിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹലോ എവരിവൺ, ഐ ആം സാഗർ. ലെറ്റ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. സാംസങ് ഗാലക്സി J1 Mini Prime വരെ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണിത്. ഇത് എങ്ങനെയാണ് കളിക്കുന്നതെന്ന് വെച്ചാൽ, ഫ്രീ ഫയറും പബ്ജിയും എങ്ങനെയാണോ നിങ്ങൾ കളിക്കുന്നത്, അതിലേക്ക് സെറ്റിംഗ്സ് എങ്ങനെയാണോ അതെങ്ങനെയാണോ നിങ്ങൾ കളിക്കുന്നത്, അതേപോലെ തന്നെയാണിത്. ഈ ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ തീർച്ചയായും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് 500 MB RAM ഉള്ള ഒരു ഫോൺ, 500 MB RAM ഉള്ള ഫോണിൽ വരെ നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ 500 MB യിൽ കൂടുതൽ റാം ഉള്ള ഫോണുകളിൽ 500 MB, 1000 MB, 1 GB, 2 GB, അപ്പോൾ 2 GB യിലേക്ക് നമുക്ക് ഫ്രീ ഫയർ ഒക്കെ ഒരുവിധം നല്ലോണം കളിക്കാവുന്നതുമാണ്. അപ്പോൾ വേണമെങ്കിൽ 1 GB RAM ഉള്ളതിൽ വരെ നമുക്ക് കളിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാഫിക്സ് തരുന്നുണ്ട്. 300 something MB മാത്രമേ ആകുന്നുള്ളൂ. നിങ്ങൾക്ക് ഏറെ ഡൗൺലോഡ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് പബ്ജി കളിക്കുന്ന പോലെ തന്നെ എനിമീസ് ആണ് ഇതിൽ വരുന്നത്, പക്ഷേ കൂടുതലും ഹിന്ദിക്കാരൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പം ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ മൈക്ക്, നമ്മൾ പബ്ജിയിലാണെങ്കിൽ നമ്മൾ സംസാരിച്ച്, നമ്മൾ കണക്ട് ചെയ്ത് സംസാരിച്ചല്ലേ കളിക്കുന്നത്, അതേപോലെ നമുക്ക് ടീമായിട്ട് കണക്ട് ചെയ്ത് കളിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഗൈസ്, ഈ ഗെയിം പ്ലേ ഒന്ന് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവുന്നതുമാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ നമ്മുടെ പബ്ജിയിലാണെങ്കിൽ ഇങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ജീപ്പിൽ നമ്മുടെ ഐഡിയൊക്കെ ഫസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റിലെ കുറേ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം സ്കിപ്പ് ചെയ്ത് കളയാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആള്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ആള്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ് സൈഡിലായി കാണാൻ സാധിക്കുന്നുണ്ട്, 100 players എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടീമാണെങ്കിൽ ടീമായിട്ടും കളിക്കാം, 100 players, സ്ക്വാഡ് ആണെങ്കിൽ സ്ക്വാഡ്, സോളോ ആണെങ്കിൽ സോളും കളിക്കാം, സോളോ ആണെങ്കിൽ സോളോയും കളിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതിന് അത്യാവശ്യം നെറ്റ്, നമ്മളെ പബ്ജിയും ഫ്രീ ഫയറും കളിക്കുന്നത്ര നെറ്റൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇത് കളിക്കാൻ വേണ്ടി അത്യാവശ്യം ചെറിയ നെറ്റ് ഉണ്ടെങ്കിലും ഇത് കളിക്കാവുന്നതുമാണ്. 3G ആണെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ചെറിയ സ്റ്റക്കോടുകൂടി കളിക്കാവുന്നതാണ്. 4G ആണെങ്കിൽ നിങ്ങളെ മിനി പ്രൈം ആണെങ്കിലും 500 MB RAM ഉള്ള ഫോണാണെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നല്ല 4G ഉള്ള ഫോണിൽ നിന്ന് വൈഫൈ ഊറ്റുക, 500 MB RAM ഒക്കെ ഉള്ള മൊബൈലുകളിൽ ചിലതിലൊന്നും 4G സപ്പോർട്ട് ആവത്തില്ല. അപ്പോൾ നമുക്ക് 4G സെറ്റുകളിൽ വൈഫൈ എടുത്ത് കളിക്കാവുന്നതാണ്. വീട്ടിലെ അമ്മയോ അച്ഛൻ്റെയിലോ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വൈഫൈ ഊറ്റി നിങ്ങൾക്ക് കൊച്ചു ഫോണുകളിൽ കളിക്കാവുന്നതുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മളെ പബ്ജി പോലെ തന്നെയാണ്, ഫസ്റ്റ് ഒരു ചെറിയ പ്രാക്ടീസ് അവർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 30 സെക്കൻഡ്, 29 സെക്കൻഡ്, 28 സെക്കൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, 24 സെക്കൻഡ് എല്ലാം വരുന്നുണ്ട്. 0, അപ്പോൾ മുകളിലായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, 10, 9, 8, 7, 6, 5, 4. 3, 2, 1. ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മളെ പബ്ജിയെ പോലെ തന്നെയാണ്, ഫ്ലൈറ്റും എല്ലാം ഉണ്ട്, ഇവിടെ ജമ്പ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്, മാപ്പുണ്ട്, പിന്നെ മാപ്പിലെ ലൊക്കേഷൻ അടയാളപ്പെടുത്താൻ എല്ലാം സാധിക്കുന്നതുമാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് ചില സമയങ്ങളിൽ ലാഗ് അടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. ഇവിടെ എയർടെല്ലിന് അത്യാവശ്യം റേഞ്ച് കുറവാണ്. ഓക്കെ ഗൈസ്, ചെറിയ ലാഗ്, അത് എയർടെല്ലിന് ചെറിയ റേഞ്ച് കുറവായത് കൊണ്ടാണ് ലാഗ് അടിക്കുന്നത്, അല്ലാതെ വേറെ ഒരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾക്ക് ഞാൻ കളിച്ച് നോക്കിയിട്ടുള്ള J1 Mini Prime എൻ്റെ കൂട്ടുകാരന്മാരിൽ ചിലവരൊക്കെ J1 Mini Prime ഇത് കളിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവന്മാർ പറഞ്ഞാണ് അത്യാവശ്യം നല്ല അടിപൊളി ഗെയിമാണ്. അപ്പോൾ അത് അന്ന് ഞാൻ ജസ്റ്റ് ഞാൻ എൻ്റെ ഫോണിൽ കയറ്റി നോക്കിയപ്പം കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റി. എൻ്റെ ഫോൺ 4GB RAM ഒക്കെ ഉള്ള ഫോണാണെങ്കിൽ പബ്ജിയേക്കാളും നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് കളിക്കാവുന്നതുമാണ്. അപ്പോൾ എനിക്ക് ഈ ഗെയിം ഇഷ്ടമില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പബ്ജിയാണ് കളിക്കുന്നത്. പബ്ജി കളിക്കുന്നവർക്ക് ഇത് അത്ര ഇഷ്ടപ്പെടില്ല. ഞാൻ പറഞ്ഞത് പബ്ജിയെന്നും പബ്ജിയും ഫ്രീ ഫയറൊന്നും കളിക്കാൻ പറ്റാതെ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഈ ഗെയിമിനെ ഒന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമുക്കൊരു അടി വരുന്നുണ്ട്, ഇവിടെ നിന്ന് അടി വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നോക്ക് 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 ബേക്ക് നോക്ക്. ഓക്കെ, നമ്മൾ ആളെ കണ്ടിട്ടുണ്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ഈസി അടിച്ചിടാവുന്ന എനിമി തന്നെയാണ് ഇത്. ഓക്കെ, അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്, അപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാ ലൂട്ടും എല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തോട്ട് ചാടി പോകാവുന്നതുമാണ്. ഇത് അടിപൊളി ഒരു ഗെയിം തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാതിലൊക്കെ പബ്ജിയെ പോലെ തന്നെയാണ്. നമുക്കിതിൽ ഗ്രാഫിക്സൊക്കെ കൂട്ടിയിടാവോ എന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ ജസ്റ്റ് ഇന്ന് രാവിലെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രദറിന് അറിയാം, കാരണം ബ്രദറാണ് ഈ ഗെയിം കൂടുതലായി കളിക്കുന്നത്.
ഓക്കേ അല്ലേ അവിടെ പടക്ക അടി നടക്കുകയാണ് ഓക്കേ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് നിൽക്കാം ഓക്കേ ഗൈസ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നതുമാണ് ഓ എൻ്റെ മോനെ പടക്ക് ഇതിന് നല്ല പ്രോ പ്ലെയേഴ്സൊക്കെ ഉള്ളതാണ് നിങ്ങൾ പ്രോ പ്ലെയറൊന്നും ഇല്ല എന്നും പറഞ്ഞ് വളരെ സന്തോഷിച്ചെന്നിരിക്കേണ്ട അത്യാവശ്യം നല്ല പ്രോ പ്ലെയേഴ്സൊക്കെ ഉള്ളതാണ് അപ്പോൾ ഗൈസ് ഇതാണ് ഗെയിം എന്ന് അപ്പോൾ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്തേക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എത്രയും പെട്ടെന്ന് എനിക്കൊരു 1K സബ്സ്ക്രൈബേഴ്സ് ആക്കി തരിക എനിക്കിനി ഒരു 450 സബ്സ്ക്രൈബർ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് 1K ആവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കൊണ്ട് പറ്റുള്ളൂ നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തും അല്ല നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു 450 സബ്സ്ക്രൈബറോട് ആക്കി 1K സബ്സ്ക്രൈബേഴ്സ് ആക്കി തരിക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം ഓക്കേ ഓക്കെ ഗൈസ് നെക്സ്റ്റ് അടിപൊളി ഒരു കണ്ടന്റുമായി വരുന്നവരെ നമുക്ക് ബിഗ് ബൈ.